നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ എൻ പി ഡി സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരു. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അറിയണമെങ്കിലും ആ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഹൂവറിങ്ങിനെ പറ്റി ഒന്ന് പറയണമെന്ന്. ഹൂവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കിംഗ് ബാക്ക് ടു ദ ടോക്സിക് റിലേഷൻഷിപ്പാണ്. നമ്മളെ അവരെ പിടിച്ച് വീണ്ടും നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ നോക്കും, നമ്മളിങ്ങനെ ഇറങ്ങിപ്പോൾ അവർക്ക് തോന്നുകയാണ് അയ്യോ ദേ പിടിവിട്ടു ദേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവർ പിടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു സംഭവമാണ്. അത് മെയിനായിട്ട് തരുന്നത് നമ്മൾക്ക് നമ്മൾ ഫോം ചെയ്യുന്ന നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ ഒപ്റ്റിമിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യും, ഇത് പതുക്കെ മാറ്റും. അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അവരുടെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന്, കാരണം ഇവർക്ക് എപ്പോഴും ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള എല്ലാവർക്കും വേറൊരാളെ അബ്യൂസ് ചെയ്യാൻ അവർക്ക് വേണം. അവരെ ഇങ്ങനെ യൂസ് ചെയ്ത് അവരെ ടോർച്ചറിലൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. അവർക്ക് എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അവർക്കങ്ങനെ ഈ പണി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ്. മറ്റുള്ളവർ സങ്കടപ്പെടുന്നതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതോ അവർ ഇച്ചിരി പ്രയാസത്തിലൂടെ പോകുന്നതോ ഒക്കെ കാണുന്നത് അവർക്കൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന വിക്ടിം അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. അവർക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ബ്ലോയാണ്, ഒരു അടിയാണ്. അപ്പം അവരെ ഈ അങ്ങനെ ആരെങ്കിലും അവരെ കയ്യിൽ നിന്ന് വിക്ടിം ഇങ്ങനെ പോയാൽ അവരെ ഈ ഡിസ്കാർഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, അവരെ വിട്ടുകളഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷേ അവരല്ലാതെ വിക്ടിമായിട്ട് വിട്ടുമാറിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചവരെ ആ റിലേഷൻഷിപ്പിലേക്ക് അവർ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് ഹൂവറിങ് എന്ന് പറയുന്നത്. അതിന് പല രീതിയിലുള്ള ടെക്നിക്കുകളാണ് അവരുണ്ടാക്കുക. വളരെ ശക്തമായിട്ടാണ് ആ റിലേഷൻഷിപ്പിലേക്ക് അവർ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത്. അത് ഫോൾസ് പ്രോമിസസ് തരും, ഒത്തിരി പ്രോമിസസ് ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അത് നമ്മളിങ്ങനെ പോകുന്നു എന്ന് മനസ്സിലായാൽ പെട്ടെന്നായിരിക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലരൊക്കെ വിട്ടുപോയി വേറെ താമസിക്കാൻ തുടങ്ങി കാണും. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റീച്ച് ഔട്ട് ചെയ്യും, ഫ്ലൈങ് മങ്കീസിനെ ഉപയോഗിക്കും, മറ്റുള്ള ആളുകളോട്, നമ്മളോട് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടോ വീട്ടുകാരോടോ മറ്റുള്ളവരോടൊക്കെ നമ്മളെപ്പറ്റി നല്ലത് പറയാൻ തുടങ്ങും. ചിലരൊക്കെ എന്നെ പറയാം എന്താണെന്നറിയത്തില്ല, പുള്ളി എന്നെപ്പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഓ ഇത്രയും നാളും ഇല്ലാത്ത നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ എവിടുന്നാ വന്നതെന്ന് ഞാനും ചിന്തിച്ചു എന്ന്. അതൊരു ഹൂവറിങ് ടെക്നിക്കാണ്. അതായത് നമ്മളെ അങ്ങനെ ആക്കിയിട്ട് നമ്മളെ തിരിച്ച് അവരുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുക. പിന്നെ അവർ ഹൂവറിങ് ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ് ഫോൾസ് ആയിട്ടുള്ള ഗോസിപ്പ് ഉണ്ടാക്കുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയിട്ട് ഈ മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി അതും ഇതുമൊക്കെ പറയും, ചെറുതായിട്ട് ഇങ്ങനെ ഗോസിപ്പ് പോലെ കൊടുക്കും. അതൊന്ന് ഈ നമ്മൾ തീ എന്ന് പറയുന്ന അതിങ്ങനെ ഒന്ന് കൊളുത്തി വിട്ടാൽ മതിയില്ല, അതിങ്ങനെ അങ്ങ് പോവും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് എന്നിട്ട് നമ്മളോട് പറയും, നമ്മളോട് എനിക്ക് കൺസേൺ ഉണ്ട് നിന്നോട്, നിന്നെപ്പറ്റി ഇന്നവരൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു, അത് എനിക്ക് പ്രയാസമുണ്ടാക്കി എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയും. അതുപോലെ തന്നെ നമ്മൾ ആരെയെങ്കിലും കൊടുത്തി കണ്ടു കഴിഞ്ഞാൽ നീ അവരുടെ കൂടെ അങ്ങനെ നടക്കരുത്, അത് നിനക്ക് ദോഷം ചെയ്യും, അയാൾ നല്ലൊരാളല്ല എന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമുക്ക് ചില സമയത്ത് എനിക്ക് തീരെ നീ ഇല്ലാതെ പറ്റത്തില്ല, ഐ മിസ് യു, അല്ലെങ്കിൽ ചിലപ്പോൾ കാർഡുകളയക്കും നമ്മുടെ ബർത്ത്ഡേക്ക്. ആ ബർത്ത്ഡേക്ക് എനിക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്പ് എത്ര ഇതാന്ന് പറഞ്ഞാലും കറക്റ്റ് ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ ഒക്കെ മെസ്സേജസ്. ഇതെല്ലാം ഹൂവറിങ് ടെക്നിക്ക് തന്നെയാണ്. അതുപോലെ തന്നെയുള്ള അടുത്തൊരു ഹൂവറിങ് ടെക്നിക്കാണ് എനിക്ക് തീരെ സുഖമില്ല, എൻ്റെ ഹെൽത്ത് തീരെ പോക്കാണ്, എൻ്റെ ഹെൽത്ത് എനിക്ക് ആകെ വയ്യ. അപ്പം നമുക്കിങ്ങനെ സഹതാപം തോന്നിട്ട് നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ ഹാപ്പിനെസ്സും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് അയ്യോ ഇല്ലേ, ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അയ്യോ ഹാർട്ടിന് ഇച്ചിരി ഇഷ്യൂ ഉള്ള ആളാണ്, അയ്യോ എന്തോ ചെയ്യും, അതില്ലെങ്കിൽ ഞാൻ അയ്യോ എന്തോ എന്തായിത്തീരും, അങ്ങനെയൊക്കെ. അതവരതിനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെ ആ ടോക്സിക് റിലേഷൻഷിപ്പ് നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ അസുഖങ്ങൾ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യാം, അസുഖത്തിൻ്റെ മുകളിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചിടും. അപ്പം ഒരു അസുഖം എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന് കുറച്ച് എമ്പതിയും സിമ്പതിയും ഒക്കെ തോന്നാനായിട്ട് തുടങ്ങും. അപ്പം ആ അസുഖം എന്നുള്ളത് ഒരു ഹൂവറിങ്ങിൻ്റെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ടെക്നിക്കായിട്ട് അവർ എടുക്കുന്ന ഒരു കാര്യം, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് അവരുടെ ഈ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ നമ്മളെ ത്രെട്ടൻ ചെയ്യും, സെൽഫ് ഹാമിങ്.
എനിക്ക് ഞാൻ സെൽഫ് ഹാമിങ്ങിലേക്ക് പോവുകയാണ് എന്നുള്ള പറയുന്ന അതെല്ലാം വന്നിട്ട് അങ്ങനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ, ഞാൻ ദാ ഇവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് നീ ആയിരിക്കും റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും നീ കാരണമാണ് അതെന്ന്. മനുഷ്യരെല്ലാവർക്കും മനസ്സിലാകും നിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ എങ്ങനെയാക്കും, എന്നിട്ട് നമ്മളെ പേടിപ്പിച്ചും ഇതുമൊക്കെ ആക്കിയിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും. അതും ഒരു ഹൂവറിങ് ടെക്നിക്കാണ്. പേടിപ്പിക്കുക, ഫിയർ ഉണ്ടാക്കുക, നമ്മളിൽ നനുനനുത്ത നല്ല മെമ്മറീസ് ഉണ്ടാക്കുക, സഹതാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരിക, എന്നിട്ട് നമ്മളെ തിരിച്ച് ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ചിലപ്പോൾ കുട്ടികളെ ഉപയോഗിക്കും. കുട്ടികളെ ഉപയോഗിച്ചിട്ട് വാ എവറിത്തിങ് ഈസ് ഫൈൻ, ദർ ഇസ് നത്തിങ് റോങ്, ഡാഡ് ഇസ് ക്രൈയിങ് എവറി ഡേ, മോം ഇസ് ക്രൈയിങ് എവറി ഡേ, ആരാണോ അവർ പേരൻ്റ് ആരാണോ അവർ അവർ ക്രൈ ചെയ്യണം, ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അമ്മയില്ലാത്തതുകൊണ്ട് എന്തൊരു വിഷമമല്ലേ, അല്ലെങ്കിൽ ഡാഡി ഇല്ലാത്തതുകൊണ്ട് എന്തൊരു വിഷമമല്ലേ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുട്ടികളെ ഇനി കുട്ടികളെ കൊണ്ട് കരയിപ്പിക്കും. കുട്ടികളെ കൊണ്ട് അവരുടെ വിഷമതകൾ അതിങ്ങനെ പറയിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാഡി ഇല്ലെങ്കിൽ ഇവിടെ ശരിയാവത്തില്ലെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഓൾഡ് സ്വീറ്റ് മെമ്മറീസിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജസ്. പിന്നെ അടുത്ത കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ഭാവത്തിലും പല രൂപത്തിലും പല പല രീതിയിലുള്ള നമുക്ക് മൈൻഡിൽ അവരോട് വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ഇടിക്കുക. അതുപോലെ മറ്റു മനുഷ്യരെ കൊണ്ട് മറ്റു മനുഷ്യരിൽ നിന്ന് അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് അവർ വഴി മെസ്സേജസ് നമ്മളിലേക്ക് എത്തിച്ചും അങ്ങനെയൊക്കെ ആക്കി നമ്മളെ ഇങ്ങനെ. പണ്ട് ഈ ദിലീപ് ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഈ ജഗതി ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവരെയൊക്കെ വളയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേനും പുറം തിരിഞ്ഞ് നിർത്തിയിട്ട് മൈലെണ്ണ ഇങ്ങനെ ഇച്ചിരി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തടവി 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 തടവിയാണ് വളയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഹൂവറിങ്. പല ടെക്നിക്കുകൾ ഇങ്ങനെ നിങ്ങളിലേക്ക് വരും, എന്നിട്ട് നിങ്ങളിലുണ്ടാകുന്ന എൻതൂസിയാസം, ഹാപ്പിനെസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്റ്റിമിസത്തെ എല്ലാം നമ്മുടെ ലൈഫിനകത്ത് എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ആ ടോക്സിക് റിലേഷൻ അതൊക്കെ എൻഡാകും നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ ഈ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് എന്തിനാ, നമുക്ക് കണ്ടില്ലേ ഷോ ഞാൻ എന്നെ എന്തുമാത്രം ആവശ്യമാണ്, എന്നെ സ്നേഹിച്ചിരുന്നു, കണ്ടില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, കണ്ട എൻ്റെ ബർത്ത്ഡേ പോലും മറന്നിട്ടില്ല, ഞങ്ങളുടെ ആ നല്ല ഇമ്പോർട്ടൻ്റ് ദിവസങ്ങളൊന്നും മറന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നത് നമ്മളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ അങ്ങനെ കൊണ്ടുപോയിട്ട് വീണ്ടും സക്ക് ചെയ്ത് അവരിങ്ങനെ എടുക്കും, ഇങ്ങനെ സക്ക് ബാക്ക് ഇൻ ടു ദാറ്റ് റിലേഷൻഷിപ്പ്, ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ഇങ്ങനെ മയക്കി മയക്കി തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഹൂവറിങ്. ഹൂവറിങ് സാധാരണ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് അവർക്ക് തോന്നുകയാണ്, അവർക്ക് ഷുവറാകുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ വിക്റ്റിം ദ പോയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അവിടെ അവർ ചിലർ വളരെ ചിലപ്പോൾ നമുക്ക് കാണാം നമ്മുടെ നമ്മളിപ്പം ഡിറ്റാച്ച് ചെയ്തു, നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, അവിടെ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ വണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരെ കാണാം. നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും പോവുകയാണ് ഓഫീസിൻ്റെ അവിടെയോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോകും, അങ്ങനെയൊക്കെയാണ് അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ വളരെ വളരെ എന്താ പറയുക സോഫ്റ്റായിട്ട് വളരെ നമുക്ക് സഹതാപം തോന്നുന്ന രീതിയിൽ ഇങ്ങനെ എന്നാലും നീ പോവുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള ഒരു എക്സ്പ്രഷനിലൂടെയൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികളുടെ ഭാവിയെപ്പറ്റി ഘോരം ഘോരം നമ്മളോട് പറയും, ആ കുട്ടികളുടെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കൂ, കുരുന്നുകൾ രണ്ടുപേരും പേരൻസുമായിട്ട് ചേർന്ന് പോകേണ്ടടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള നമ്മുടെ അച്ഛനോട് നമ്മൾ എന്ത് പറയും, നമ്മുടെ അമ്മയോട് നമ്മൾ എന്ത് പറയും, നിൻ്റെ അച്ഛനോട് നീ എന്ത് പറയും, നിൻ്റെ അമ്മയോട് നീ എന്ത് പറയും, അവരെത്ര ഹാപ്പി ആയിട്ടാണ് നമ്മളെ ഇതാക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വളരെയേറെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളൊരു നമുക്ക് തന്നെ തോന്നും നമ്മളൊരു ദുഷ്ടയാണ്, നമ്മളാണോ ഇനി NPD, നമുക്കാണോ പ്രശ്നം, നമ്മളാണോ ഇതെല്ലാം ചെയ്യുന്നത്, ഷോ അതൊക്കെ ചെയ്യുന്ന ഇതല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് തിരിച്ച റിലേഷൻഷിപ്പിൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ വലിച്ചിടുന്നതാണ് ഹൂവറി. ഒരു NPD എപ്പോഴും അവരുടെ വിക്ടിമിന് രക്ഷപ്പെടാതെ
തിരിച്ചു പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹൂവറിങ്. അപ്പോൾ ഹൂവറിങ് വന്നു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, അത് ഹൂവറിങ് ആണെന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ് എല്ലാം സ്ട്രോങ് ആക്കിക്കൊണ്ട് നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ, നമുക്ക് കോംപ്ലിമെൻറ്റിങ് റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ നമുക്കിങ്ങനെ ഒത്തിരി ഇതായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കണക്ടിവിറ്റി വേണ്ട എന്നുള്ള രീതിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കാണ് സാധിക്കേണ്ടത്. കാരണം ഓരോ വിക്ടിമുമാണ് ബിൽഡ് ചെയ്ത് കയറി വരേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അബ്യൂസേഴ്സിന് നിങ്ങളെ കിട്ടാതാകുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ അബ്യൂസേഴ്സിന് പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ ചുമതലയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുകയും നിങ്ങളെ എക്യുപ്റ്റ് ആക്കുകയും ചെയ്യുക. നമുക്കെല്ലാവർക്കും മനോഹരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.